ഞാൻ ഡോക്ടർ റഹ്മത്തുന്നീസ കോട്ടക്കൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ഒബ്സ്ട്രറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസൾട്ടൻ്റ് ആണ്. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇൻഡിക്കേഷൻസ് ഓഫ് സിസേറിയൻ സെക്ഷൻ, അതായത് എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു ഡോക്ടർ സിസേറിയൻ സെക്ഷൻ പറയുക എന്നതാണ്. സിസേറിയൻ സെക്ഷൻ രണ്ട് തരത്തിലുണ്ട് അതിൻ്റെ ഇൻഡിക്കേഷൻസ്. ഒന്നത് പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന സിസേറിയൻ ആവാം, അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് ചെയ്യുന്ന സിസേറിയൻസ് ആവാം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സിസേറിയൻ സെക്ഷൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആക്ച്വലി അതിൻ്റെ ഓവറോൾ റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 15-20%, അതായത് 100 ഡെലിവറി നടക്കുന്നതിൽ ഒരു 15-20 ഡെലിവറികൾ വരെ നമ്മൾ സിസേറിയൻ ഡെലിവറികളാണ്. WHO ഉദ്ദേശിക്കുന്ന മാക്സിമം ഡോസ്, മാക്സിമം അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 10-15% ആണ്. പക്ഷേ അതിനേക്കാളും കുറച്ച് കൂടുതലാണ് എല്ലായിടത്തും. ഈവൻ ഡെവലപ്ഡ് കൺട്രീസിലേക്ക് എത്തുമ്പോൾ അത് ഏകദേശം up to 50% വരെ എത്തുന്നുണ്ട്. 100-50 ഡെലിവറികളും സിസേറിയൻ എന്നുള്ള രീതിയിൽ. സിസേറിയൻ കൂടാനുള്ള കാരണങ്ങൾ ഒത്തിരിയുണ്ട്. ഒന്ന്, എസ്പെഷ്യലി ഇപ്പോൾ മദർ കരിയർ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ മെറ്റേണൽ ഏജ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കൂടുതലാണ്. പ്രഷ്യസ് പ്രഗ്നൻസീസ്, അതായത് IVF ഒക്കെ മൂലം ഉണ്ടാകുന്ന പ്രഗ്നൻസികൾ കൂടുതലാണ്. അതുപോലെ മെറ്റേണൽ ഏജ് കൂടുന്തോറും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് കോമോബിഡിറ്റീസ് ലൈക്ക് ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടും സിസേറിയൻ സെക്ഷൻ കൂടാം. പിന്നെ സിസേറിയൻ ഓൺ ഡിമാൻഡ്, അതായത് ഇപ്പോൾ പലരും സിസേറിയൻ മതി, ഞങ്ങൾക്കത് അതാണ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. അതുകൊണ്ടും അങ്ങനത്തെ നമ്പേഴ്സ് കൂടാം. പിന്നെ കൂടുതലും ഈ നമ്മുടെ ഈ നമ്മുടെ അഡ്വാൻസ്ഡ് ടെക്നോളജി, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വെക്കുന്ന ഫീറ്റൽ ഹാർട്ട് മോണിറ്ററി, ബേബിയുടെ ഫീറ്റൽ ഹാർട്ടൊക്കെ നമ്മൾ കണ്ടിന്യൂസ് പലതിലും നോക്കുന്നുണ്ട്. എസ്പെഷ്യലി ഹൈ റിസ്ക് കേസിലൊക്കെ നോക്കുന്നത് കൊണ്ട് ഫീറ്റൽ ഡിസ്ട്രസ് കണ്ടുപിടിക്കാൻ, കുഞ്ഞിനെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നത് കണ്ടുപിടിക്കുന്നത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സിസേറിയൻ സെക്ഷൻ്റെ റേറ്റും കൂടും. പിന്നെ അതുപോലെ ലിറ്റിഗേഷൻസ്, അതായത് ഇപ്പം എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ മെഡിക്കോ ലീഗലി ഉള്ള റിസ്കുകൾ ആലോചിച്ചിട്ട് റിസ്കുകൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിസേറിയൻ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നതായിട്ടുണ്ട്. എസ്പെഷ്യലി ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അത് കാരണം തന്നെ സിസേറിയൻ ഒത്തിരി കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ പ്രീവിയസ് സിസേറിയൻ സെക്ഷൻ്റെ റേറ്റ് കൂടുതലാണ്. സിസേറിയൻ ആസ് സച്ച് നമ്പർ ഓഫ് സിസേറിയൻ കൂടുമ്പോൾ നെക്സ്റ്റ് പ്രഗ്നൻസിയിലും പ്രീവിയസ് സിസേറിയൻ സെക്ഷനായിട്ട് വരുന്ന ഇൻസിഡൻസ് കൂടുതലാണ്. അത് ആസ് സച്ച് വീണ്ടും റിപ്പീറ്റ് സിസേറിയൻ സെക്ഷൻ്റെ റേറ്റ് കൂട്ടും. ഇതൊക്കെയാണ് സിസേറിയൻ സെക്ഷൻ കൂടാനുള്ള കാരണം. അപ്പോൾ എന്തൊക്കെ സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഒരു ഡോക്ടർ സിസേറിയൻ പറയുക? പലപ്പോഴും നമ്മളുടെ അടുത്ത് പേഷ്യൻസ് പറയുന്ന ഒരു സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, അതുവരെ ഒരു കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നില്ല, അൾട്രാസൗണ്ടും എല്ലാം നോർമലായിരുന്നു, ഞങ്ങൾ റെഗുലറായിട്ട് ചെക്കപ്പിന് പോയിരുന്നു, അപ്പോഴൊക്കെ ഡോക്ടർ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ വെച്ചിട്ട് ഡോക്ടർ സിസേറിയൻ ചെയ്തു എന്നുള്ള ഒരു അലിഗേഷൻ നമ്മൾ കേൾക്കുന്നതാണ്. അതിൻ്റെ റീസൺ എന്താണ്? അതാണ് ഞാൻ പറഞ്ഞ എമർജൻസി സിസേറിയൻ സെക്ഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പോൾ പ്ലാൻഡായിട്ട് നമുക്ക് ആദ്യം പ്ലാൻഡായിട്ട് ചെയ്യുന്ന കണ്ടീഷൻസ് ഏതിലൊക്കെയാണ് നോക്കാം. പ്ലാൻഡായിട്ട് ചെയ്യുന്ന മെജോറിറ്റി ആയിട്ടുള്ളത് ഒന്ന് പ്രീവിയസ് സിസേറിയൻ സെക്ഷൻ തന്നെ, ആദ്യത്തേത് സിസേറിയൻ ആണ്. ഇത് ഈ പ്രാവശ്യം ഒരു ട്രയൽ ഓഫ് ലേബറിന് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ പ്രീവിയസിൽ രണ്ടിൽ അതിൽ കൂടുതൽ സിസേറിയൻ സെക്ഷൻ ഉള്ളവർ നമ്മൾ പ്ലാൻഡായിട്ടായിരിക്കും സിസേറിയൻ ചെയ്യുന്നുണ്ടാവുക. പിന്നീട് കുഞ്ഞിൻ്റെ കിടപ്പ് ശരിയില്ലാതെ വരിക, അതായത് ബ്രീച്ച് പൊസിഷൻ, കുഞ്ഞ് ഊരയായിട്ട് കിടക്കുക, അതല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സായിട്ട് വെലങ്ങനെ കിടക്കുന്ന കണ്ടീഷൻസ്, അല്ലെങ്കിൽ ബ്രോ പ്രസൻറ്റേഷൻ, അങ്ങനെ ഈ വെജാന ഡെലിവറിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സിറ്റുവേഷൻസിൽ. ബ്രീച്ച് പ്രസൻറ്റേഷൻ എല്ലാ കണ്ടീഷൻസിലും സിസേറിയൻ വേണമെന്നല്ല, ബ്രീച്ചിന് നമുക്ക് എക്സ്റ്റേണൽ കെഫാലിക് വേർഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പോസിബിൾ അല്ലെങ്കിൽ സ്റ്റിൽ ഇപ്പോൾ എക്സ്റ്റെൻഡഡ് ബ്രീച്ച് ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ വെജാന ഡെലിവറി പോസിബിൾ ആവാം. പക്ഷേ ബ്രീച്ചിന് ആസെച്ച് ഡെലിവറിക്ക് വെക്കുമ്പോൾ അതിൻ്റെ ബേബിക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായതുകൊണ്ട് കൂടുതൽ ആൾക്കാരും സിസേറിയൻ ഡെലിവറിയിലേക്കാണ് പോകുന്നത്. അതുപോലെ പിന്നെ പ്ലാസിൻ്റെ പ്രീവിയ ഇങ്ങനത്തെ കണ്ടീഷൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ പ്ലാസിൻ്റെ എക്രീറ്റ എന്നൊക്കെ, പ്ലാസിൻ്റ ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സിറ്റുവേഷൻ, അങ്ങനത്തെ സിറ്റുവേഷൻസിലൊന്നും നമുക്ക് വെജാന ഡെലിവറി പോസിബിൾ ആവില്ല. അതുപോലെ തന്നെ പിന്നെ പ്രഷ്യസ് പ്രഗ്നൻസി, അതായത് കുറേ കാലം ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുത്തിട്ടുള്ളവർ, അതുപോലെ IVF പ്രഗ്നൻസി, ICSI പ്രഗ്നൻസി, അതുപോലത്തെ അവർക്കൊക്കെ നമ്മൾ എലക്റ്റീവായിട്ട്, മിക്കവാറും സിറ്റുവേഷൻസിൽ എലക്റ്റീവായിട്ടുള്ള ഒരു സിസേറിയനിലേക്ക് പോകും.
പിന്നെ സിസേറിയൻ മതി എന്ന് പറയുന്ന ചില പേഷ്യൻസ്, അവർക്ക് സിസേറിയനെ പറ്റിയുള്ള നോർമൽ ഡെലിവറിയുടെ പെയിനും കാര്യങ്ങളെ പറ്റിയുള്ള ആങ്സൈറ്റി, അവരെ നമ്മൾ ആക്ച്വലി നമ്മൾ അവരെ ഒരു കൗൺസിലിങ്ങിന് വിടണം. സ്റ്റിൽ കൗൺസിലിങ്ങിന് ശേഷം അവർ ഡെലിവറി വേണ്ട എന്നുള്ള ഡിസിഷനിലാണെങ്കിൽ അങ്ങനെയുള്ളൊരു ചെറിയൊരു ഗ്രൂപ്പ് സി എസ് ഓൺ ഡിമാൻഡ്, ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് പ്ലാൻഡായിട്ട് എലക്റ്റീവായിട്ട് നമ്മൾ സിസേറിയൻ ചെയ്യും. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഒരു എമർജൻസി സിസേറിയൻ സെക്ഷൻ. എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് എമർജൻസി ആയിട്ട് സിസേറിയൻ വേണ്ടി വരുന്നത്? പ്രധാനമായിട്ടും നമ്മൾ വരുന്ന ആക്റ്റീവ് ലേബറിൽ, അതായത് ഇപ്പോൾ നമ്മൾ ലേബർ പ്രോഗ്രസ് ചെയ്യാത്ത സിറ്റുവേഷൻസിൽ, ഓൾറെഡി പേഷ്യൻറ്റിന് പെയിൻ വന്നു പക്ഷേ കുഞ്ഞിറങ്ങുന്നില്ല അല്ലെങ്കിൽ ഗർഭപാത്രം വികസിക്കുന്നില്ല, കെഫലോ പെൽവിക് ഡിസ്പ്രപ്പോർഷൻ, കുഞ്ഞിൻ്റെ സൈസും അമ്മയുടെ ഇടുപ്പലിലുള്ള സ്ഥലവും തമ്മിലുള്ള ഡിസ്പ്രപ്പോർഷൻ കാരണം കൂടുതൽ കണ്ടീഷൻസിലും അതാണ് വരുന്നത്. അതിൻ്റെ റീസൺ പലതും ആവാം. കുഞ്ഞിൻ്റെ റൊട്ടേഷൻ, അതായത് കുഞ്ഞ് തിരിഞ്ഞ് വരുന്നത് ശരിയല്ലായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുതലുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ കുഞ്ഞ് കിടക്കുന്ന കുഞ്ഞിൻ്റെ ഈ കംപ്ലീറ്റ് ഉള്ള ഫ്ലെക്ഷൻ അല്ലാതെ ഡീഫ്ലെക്സ്ഡ് ഹെഡ്, ഹെഡിൻ്റെ പൊസിഷൻ ശരിയല്ലാതിരിക്കാം. അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ലേബർ പ്രോഗ്രസ് ചെയ്യാത്ത സമയത്ത് നമ്മളൊരു എമർജൻസി സിസേറിയൻ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് വരുന്ന കുഞ്ഞിന് വരുന്ന ബുദ്ധിമുട്ടുകൾ, പെട്ടെന്ന് കുഞ്ഞ് മഷിയിടുക, മഷിയിടുന്നത് മാത്രമല്ല അതിൻ്റെ കൂടെ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് വല്ലാതെ കുറയുന്നു, നമുക്ക് എന്താണ് റീസൺ എന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല, പക്ഷേ ഫീറ്റൽ ഡിസ്ട്രസ്, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് പെട്ടെന്നൊരു സിസേറിയൻ എടുക്കേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ പ്ലാസൻ്റെ വിട്ടുപോകുന്ന സിറ്റുവേഷൻ, അതായത് പ്ലാസൻ്റെ പ്രീവിയ, അബ്രപ്ഷൻ, അബ്രപ്ഷിയോ പ്ലാസൻ്റ എന്ന് പറയും, പെട്ടെന്ന് ബ്ലീഡിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് ഇതുപോലെ തന്നെ മൂവ്മെൻറ്റ് കുറഞ്ഞു വരുന്നു, ആ സമയത്ത് നമുക്ക് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് വല്ലാതെ കുറയുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് ബ്ലീഡിങ് കാണുന്നു, അങ്ങനത്തെ സിറ്റുവേഷനിൽ അബ്രപ്ഷിയോ പ്ലാസൻ്റ. പിന്നെ നമ്മൾ റയറായിട്ട് കാണുന്ന കോഡ് പ്രൊലാപ്സ്, അതായത് പൊക്കിൾക്കൊടി, നമ്മുടെ കുഞ്ഞ് കിടക്കുന്നതിൻ്റെ താഴേക്ക് പൊക്കിൾക്കൊടി ഇറങ്ങി വരിക, അതെന്ത് ചെയ്യുന്ന വെച്ചാൽ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് പെട്ടെന്ന് കുറയ്ക്കും, കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് നിലയ്ക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എമർജൻസി ആയിട്ട് ഒരു സിസേറിയൻ സെക്ഷൻ എടുക്കേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇൻഫെക്ഷൻസ് വരുന്ന കണ്ടീഷനിൽ, ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ എച്ച് ഐ വി ഇൻഫെക്ഷൻ, എച്ച് സി വി ഇതുപോലത്തെ ഇൻഫെക്ഷൻ, അതുപോലെ ആക്റ്റീവായിട്ട് വരുന്ന ഹെർപ്പിസ് ജനൈറ്റാലിസ്, അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ നമ്മൾ വജൈനൽ ഡെലിവറിയേക്കാളും നമ്മളൊരു എലക്റ്റീവ് സിസേറിയൻ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. കാരണം വജൈനൽ ഡെലിവറിക്ക് വയ്ക്കുന്ന സമയത്ത് കുഞ്ഞിലേക്ക് ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഈ എമർജൻസി സിസേറിയൻ സെക്ഷൻ പലപ്പോഴും നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിൽ സി പി ഡികൾ ചിലപ്പോൾ നമുക്ക് നേരത്തെ മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റിയെന്ന് വരും, എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ സൈസ് കൂടുതലാണ്, പക്ഷേ അത് ആക്റ്റീവ് ലേബറിൽ, അതായത് പെയിൻ വരുമ്പോൾ എത്രത്തോളം കുഞ്ഞ് ഇറങ്ങുന്നു എന്നുള്ളത് നമുക്ക് ആ ഒരു സമയത്ത് തന്നെ പറയാൻ പറ്റുള്ളൂ. നമുക്കത് നേരത്തെ അതൊരു അൾട്രാസൗണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ മുന്നേയുള്ള ചെക്കപ്പിലോ ഒന്നും പലപ്പോഴും നമുക്ക് ഈ എമർജൻസി സിസേറിയൻ സെക്ഷൻ പേഷ്യൻറ്റിനെയോ പേഷ്യൻറ്റിൻ്റെ ആൾക്കാരെയോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് പലപ്പോഴും ആ ലേബറിൻ്റെ സമയത്ത് സംഭവിക്കുന്ന എമർജൻസികളാണ്, മുൻകൂട്ടി പറയാവുന്ന ഒരു കാര്യങ്ങളല്ല അത്. പലപ്പോഴും അത് ഡോക്ടറും പേഷ്യൻസും തമ്മിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് കാരണമാവാറുണ്ട്. കാരണം നമുക്ക് ഒപ്പിയിൽ നിന്ന് സ്ഥിരമായി കേൾക്കുന്നതാണ് ഈ ഒരു കാര്യം, അതുവരെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ലാസ്റ്റ് മിനിറ്റിൽ ഡോക്ടർ സിസേറിയന് എടുത്തു എന്നുള്ളത്. അതുപോലെ തന്നെ പിന്നെ എമർജൻസി ആയിട്ട് എടുക്കുന്നതാണ് നമ്മൾ ഡേറ്റ് ആയി അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞു നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാവുന്ന പെയിൻ വരാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് എല്ലാം നമ്മൾ ഉപയോഗിച്ചു, പക്ഷേ ആൾക്കൊട്ടും പെയിൻ വരുന്നില്ല, അങ്ങനത്തെ ഫെയിൽഡ് ഇൻഡക്ഷൻ എന്ന് പറയും, ഇതൊക്കെ എമർജൻസി സിസേറിയന് കാരണം ആണ്. അപ്പോൾ ഇതൊക്കെ ആ സമയത്ത് ഡോക്ടറും പേഷ്യൻറ്റും ബൈസ്റ്റാൻഡേഴ്സിനോടൊക്കെ സംസാരിക്കുന്നുണ്ടാവാം, പക്ഷേ ആ സമയത്തുള്ള എല്ലാവരുടെയും ഒരു ആങ്സൈറ്റി കാരണമോ ആ സമയത്തുള്ള പെട്ടെന്നുള്ള ഒരു സ്ട്രെസ്സ് കാരണമോ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവാത്തതുകൊണ്ടായിരിക്കാം അതിൻ്റെ പേരിൽ ഇത്രയധികം തെറ്റിദ്ധാരണകൾ വന്നിട്ടുള്ളത്. അസച്ച് ഒരു ഓബ്സ്റ്റട്രീഷ്യൻ എത്രയും സിസേറിയൻ സെക്ഷൻ കുറയ്ക്കാൻ തന്നെ ശ്രമിക്കുകയുള്ളൂ. ഒരു നമ്പർ ഓഫ് സിസേറിയൻ സെക്ഷൻ കൂടുന്നത് കാരണം വരുന്ന കുറേ കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ ഉണ്ട്. അതിപ്പം ഇനി അവർക്ക് വീണ്ടും ഒരു സർജറി വേണ്ടി വരുമ്പോഴുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ, വയറിനകത്തുള്ള ഒട്ടിപ്പിടിക്കലുകൾ, അതുപോലെ പിന്നീടുള്ള ഫ്യൂച്ചറിലുള്ള പ്രഗ്നൻസിയിൽ പ്ലാസൻ്റെ ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിക്കാനുള്ള പ്ലാസൻ്റെ എക്രീറ്റ പോലത്തെ സിറ്റുവേഷൻസ് അതെല്ലാം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഒരു സിസേറിയൻ സെക്ഷൻ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വെക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ കൂടുതലായിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളും അതുപോലെ കൂടുതൽ പ്രഷ്യസ് പ്രഗ്നൻസീസും, എന്ന് വെച്ചാൽ എല്ലാവരും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏജിൽ കൂടുതലായിട്ടുള്ള ഡെലിവറികൾ നടക്കുമ്പോൾ
കൂടുതൽ പ്രഷ്യസ് ആണ് നമുക്ക് ഓരോ ബേബീസും. അപ്പോൾ ബേബിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നത് ആർക്കും തന്നെ അംഗീകരിക്കാൻ പറ്റില്ല. അത് കാരണമുള്ള ലിറ്റിഗേഷൻസ് കൂടുമെന്നുള്ള ഒരു പേടി കാരണം ആണ് ആക്ച്വലി ഒബ്സ്റ്റട്രീഷ്യൻസും ഈ സിസേറിയൻ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സിസേറിയൻ ചെയ്യാനുള്ള കാരണങ്ങൾ.